നമസ്കാരം കൂട്ടുകാരി, ഇന്ന് നമുക്ക് ദാ ഇതുപോലുള്ള പനീർ ബട്ടർ മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി എന്തൊക്കെയാ വേണ്ടി നോക്കാം. ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 4 വെളുത്തുള്ളി അരിഞ്ഞത്, 2 സവാള, 1 പച്ചമുളക്, 2 തക്കാളി, 1/2 ടീസ്പൂൺ ഉപ്പ്, 10 കാഷ്യൂ നട്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാളയും തക്കാളിയും ഈ പരുവാകുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ഇട്ട് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചോണ്ട് വരണം. ഞാൻ ഈ പരുവത്തിനൊന്ന് അരച്ചോണ്ട് വന്നിട്ടുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അരപ്പം ഇട്ട് കൊടുക്കുവാണേ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണേ. അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 200 ഗ്രാം പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് വീട്ടിൽ തയ്യാറാക്കിയതാണ്. ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ ലഭിക്കുന്ന അതേപോലുള്ള പനീർ ബട്ടർ മസാലയാണിത്. എല്ലാവർക്കും എന്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. താങ്ക് യു ഓൾ.